നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ പിഗ്മെൻറ്റേഷൻ ചാലഞ്ച് തുടങ്ങിയിട്ട് ഇന്നത്തെ മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ചാലഞ്ചിൽ എല്ലാവരും പങ്കെടുക്കേണ്ടതെന്ന് വിചാരിക്കുന്നു നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കാണ് അതിൻ്റെ റിസൾട്ട് ശരിക്കും മനസ്സിലാവുക സ്കിന്നിനൊരു ഗ്ലോ നിങ്ങൾക്ക് ദിവസവും ചെയ്യുമ്പോൾ തോന്നും പക്ഷേ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മാത്രം അത് നിലനിർത്താനും അതുപോലെ തന്നെ കരിമങ്കല്ല് മാറാനും നിങ്ങളെ സഹായിക്കുള്ളൂ കേട്ടോ കരിമങ്കല്ല് മാറണമല്ലോ അപ്പോൾ വെയിലടിച്ചിട്ടുണ്ടാകുന്ന ടാൻ ഉണ്ടല്ലോ കരിവാളിപ്പ് അത് മാറിക്കിട്ടും മുഖക്കുരു വന്ന പാടുകൾ നമുക്ക് ഈ കരിമങ്കല്ല് മാറണതിൻ്റെ കൂടെ മാറും ചെറിയ ചെറിയ ഡോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ ഇതൊക്കെ മാറ്റി മാറിക്കിട്ടും നമുക്ക് സ്കിന്നിന് നല്ലൊരു കളറും കിട്ടും മെയിനായിട്ട് നമുക്ക് കരിമങ്കല്ല് മാറുക എന്നുള്ളതാണ് കരിമങ്കല്ല് പെട്ടെന്നൊന്നും മാറില്ലേ സ്കിൻ നല്ലപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം രാവിലെ ഞാൻ പറഞ്ഞ മാതിരി സൺസ്ക്രീൻ ഉപയോഗിക്കണം രാത്രി മുഖം കഴുകി നല്ലപോലെ എന്താ ഫേസ് പൗഡർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം രാത്രിയിൽ നിങ്ങൾ പൊട്ടറ്റോ ക്രീം തേച്ച് കിടക്കണം അതുമാതിരി ധാരാളം വെള്ളം കുടിക്കണം മധുരം പാടെ ഉപേക്ഷിക്കണം ചായ കാപ്പി ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ് അത് ഉപേക്ഷിക്കുക കുറച്ച് ദിവസം നിങ്ങളൊരു 30 ദിവസം എന്താ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ആ റിസൾട്ട് കണ്ടാൽ നിങ്ങൾ പിന്നെ മുന്നോട്ട് അങ്ങനെ തന്നെ പോകുള്ളൂ പിന്നെ എന്താ അഥവാ നിങ്ങൾക്ക് മധുരം കഴിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നേരം വല്ലതൊക്കെ ചായ കുടിക്കുക രാവിലെ എണീച്ചത് ചായ കിട്ടിയേ പറ്റുമെന്നുള്ളവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളൊരു മധുരം ലൈറ്റായിട്ടൊക്കെ ഇട്ടിട്ട് കുടിക്കുക അല്ല മധുരം ഇടാതെ കുടിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ കാരണം ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത് എനിക്ക് മധുരം ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണേ പക്ഷേ ഇപ്പം ഞാൻ മധുരം ഒരുപാട് എന്താ ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയുക രാവിലെ ചായ കുടിക്കും ഞാൻ എന്താ വെച്ചാൽ പറഞ്ഞാൽ മധുരം ഇടാതെ ഞാൻ ചായ കുടിക്കാറുണ്ട് ഈ പറഞ്ഞ മാതിരി ഞാനും ഒരു ഇങ്ങനെ ഒരു പ്രശ്നത്തിലാണ് രാവിലെ എനിക്കൊരു ചായ കിട്ടണം വൈകിട്ട് ചായ കുടിക്കാറില്ല രാവിലെ ഒരു ചായ കിട്ടിയാൽ അതൊരു ഉഷാറുണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ മധുരം ഇടാതെ ചായ കുടിക്കാൻ പഠിച്ചു ഇപ്പോൾ ഒരു 2 വർഷം കൊണ്ട് ഞാൻ മധുരം ഇടാതെയാണ് ചായ കുടിക്കുന്നത് ഇപ്പോൾ എനിക്കത് ശീലമായി ഇപ്പം മധുരം ഇട്ടതിനോട് എനിക്കിഷ്ടമല്ല മധുരം ഇടാത്ത തന്നെയാണ് ഇപ്പം ഞാൻ കുടിച്ച് ശീലിച്ചത് അതുപോലെ തന്നെ ഓണത്തിന് പായസമൊക്കെ കുടിച്ചു കൂടുതലൊന്നും കുടിച്ചില്ലേ കുറച്ച് കണ്ടു പറഞ്ഞാൽ നമുക്ക് കൊതിയാവുള്ളൂ അപ്പോൾ ആ ഒരു ഇതിലൊക്കെ ഞാനിപ്പോൾ പായസം കുടിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് മധുരം ഉപേക്ഷിക്കുമ്പോൾ തന്നെ നല്ലൊരു ഒത്തിരി ഡിഫറൻസ് നമുക്ക് തോന്നുന്നുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞു മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ എന്താ കഴിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ കഴിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും ഞാനിവിടെ ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് ഐറ്റംസ് എന്താ പറയുക നമ്മുടെ മത്തൻ്റെ കുരു സൺഫ്ലവറിൻ്റെ കുരു ഇങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിച്ച് ഞാനൊരു പൗഡർ ഉണ്ടാക്കി അത് കുറുക്കിയിട്ട് നമ്മൾ ഡയറ്റും കൂടി ചെയ്യുക നമ്മൾ ഒരു കൺട്രോളിൽ വരുത്തുകയാണെന്നുണ്ട് വെച്ചാൽ നമുക്ക് നമ്മുടെ മുഖത്തിനാണെച്ചാലും ഹെയറിനാണെച്ചാലും സ്കിന്നിനാണെച്ചാലും ഒക്കെ നല്ല ഗുണമാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു പൗഡറും കൂടി ഉണ്ടാക്കി അത് കുറുക്കിയിട്ടോ പാലിൽ കുറുക്കിയിട്ടോ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ട് തരുന്നുണ്ട് അധികം താമസിക്കാതെ അത് ഇടാം അതുമാതിരി തന്നെ അത് കഴിക്കുമ്പോൾ നമ്മൾക്ക് ഒത്തിരി ചേഞ്ച് നമുക്ക് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാവും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ രാവിലെ അത് കഴിക്കുക അല്ലെങ്കിൽ രാത്രിയിൽ വെറുതെ നമ്മൾ കുറേ വലിച്ചു വാരി രാത്രി കഴിച്ച് കിടക്കണേക്കാളും നല്ലത് ഇത് കുറുക്ക് പോലെ കുറുക്കിയിട്ടോ അല്ലെങ്കിൽ പാലിൽ മിക്സ് ചെയ്തിട്ടോ കഴിച്ചിട്ട് കിടന്നു പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ഫുഡും ആണ് അത് നമ്മുടെ ഹെയറിനും സ്കിന്നിനും നല്ലതുമാണ് അങ്ങനെയും കൂടി ഒരു ഇത് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതും കൂടി ചെയ്യുകയാണ് വെച്ചാൽ ഏറ്റവും നല്ല അടിപൊളിയാണ് കേട്ടോ ഒരു എന്താ ഫുൾ എന്താ ബോഡിക്ക് നമുക്കൊരു ഹെൽത്തിനാണെച്ചാലും പിന്നെ നമ്മുടെ എല്ലാത്തിനും മുഖമാണെച്ചാലും നമ്മൾ എന്താ വിചാരിക്കുന്നത് വെളുപ്പിനേക്കാളും ഉപരി നമുക്കൊരു ഹെൽത്തി സ്കിന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് പാടുകളോ പ്രശ്നങ്ങളോ ചുവകളോ ഒന്നും ഇല്ലാതെ നമുക്കൊരു മുഖമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും അതിനും നമുക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മൾ പ്രായം കൂടുന്തോറും നമുക്ക് അതിൻ്റേതായ ആ ഒരു ഇത് നമ്മുടെ മുഖത്തിന് കാണിക്കും അതെന്തായാലും തീർച്ചയായിട്ടും ഒരു നമുക്ക് പ്രായത്തിന് പിടിച്ചങ്ങട് ചെറുപ്പാക്കാനൊന്നും പറ്റില്ല പക്ഷെ നമുക്ക് കുറേയൊക്കെ ഒത്തിരി നമ്മളുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് നമ്മൾ വലിച്ചു വാരി ഭക്ഷണം കഴിക്കണതും പിന്നെ നമ്മൾ സ്കിൻ ശ്രദ്ധിക്കാത്തതും വെള്ളം കുടിക്കാത്തതൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പറഞ്ഞാൽ തന്നെ നമുക്ക് ഒത്തിരി വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിന്ന് നമുക്ക് പറ്റിയ നല്ല മുഖത്തേക്ക് നല്ലൊരു പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം അതിന് മുന്നോടിയിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുതന്നിട്ട് എൻ്റെ പേര് ദീപ എന്നാണ് ഞങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ട് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഇത് അലോവേറ ജെൽ ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ഇന്നേക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം വീട്ടിലുള്ള പ്ലാന്റ് മുറിച്ച് എന്താ നമ്മൾ കുറച്ച് നേരം വെച്ചതിന് ശേഷം എടുത്തതാണ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ വീട്ടിലത്തെ പ്ലാന്റിത്തെ പറ്റുകയെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റാണ് അല്ല അത് നിങ്ങൾക്ക് പറ്റില്ല ചിലർക്ക് സ്കിന്നിന് അലർജി ഉണ്ടാക്കണവരുണ്ട് വെച്ചാൽ നമ്മൾ വാങ്ങിയ അലോവേറ ജെല്ല് എടുക്കണം അപ്പോൾ ഇതിൽ 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇതാണ് 1 സ്പൂൺ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യം പാലാണ് പാൽ നമുക്കിതിലേക്ക് അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക്
ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് പിന്നെ ആവശ്യം റോസാപ്പൂവിന്റെ ഇതെല്ലാം ഉണക്കി പൊടിച്ചത് റോസ് പീൽ പൗഡർ ആണ് അത് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്യാൻ അലോവേര ജെൽ ഉള്ള കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് മിക്സിയിൽ അടിക്കുകയും വെച്ചാൽ മിക്സിയിൽ അടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം മെനക്കെട്ടിട്ട് തന്നെ നിങ്ങൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇതൊന്ന് ഇതിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുവല്ലോ അപ്പോൾ ഇത് നമുക്ക് പാലും അലോവേര ജെല്ല് നിങ്ങൾ വാങ്ങിയത് ഉപയോഗിക്കണവരാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോളൂ എനിക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒത്തിരിയും കൂടി ഒരു സ്കിന്നിൻ്റെ പ്രോബ്ലങ്ങളൊന്നും ഇല്ലാത്തിട്ട് തീർച്ചയായും ഉപയോഗിക്കേണ്ടത് വീട്ടിലുള്ള പ്ലാന്റ് എടുത്തിട്ടുള്ള അലോവേര ജെൽ തന്നെ എടുക്കണം കേട്ടോ ദിവസവും വെറുതെ ആ പ്ലാന്റിലുള്ള അലോവേര ജെൽ നിങ്ങൾ വെറുതെ ദിവസവും മുഖത്ത് തേക്കണം ഏറ്റവും നല്ലതാണ് പിഗ്മെൻറ്റേഷൻ കുറയും ഞാൻ ഉറപ്പ് പറയുകയാണ് ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ട് ഞാനിങ്ങനെ മുകളിൽ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചത് ഞാൻ നടക്കാൻ പോകും നടക്കാൻ പോകുമ്പോൾ ഈ മുറിച്ച് വെച്ചിട്ടുണ്ടാവും ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഞാൻ എൻ്റെ അടുത്ത് എപ്പോഴും രണ്ടോ മൂന്നോ തണ്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയോ ചിലപ്പോൾ ചൂട് കാലമാണ് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കുക അല്ലാത്ത പുറത്ത് വയ്ക്കും അപ്പോൾ ഒരു തണ്ട് മുറിച്ച് രണ്ട് വശം പിളർത്തിയിട്ടാണ് ഞാൻ മുകളിലേക്ക് നടക്കാൻ പോകും അങ്ങനെ തേച്ച് 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 നടക്കുമായിരുന്നു ഒത്തിരി കാലം ഞാൻ കൊറോണ ടൈം മൊത്തം മുകളിലല്ലേ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇങ്ങനെ തേച്ച് തേച്ച് എൻ്റെ മുഖത്ത് ഒത്തിരി ചേഞ്ച് കിട്ടിയിട്ടുണ്ട് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെനിക്ക് നല്ലൊരു അനുഭവമാണ് നിങ്ങളത് പറ്റണവരൊക്കെ അത് ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കണതിൽ റോസ് വാട്ടർ ഞങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് വെച്ചാൽ റോസ് വാട്ടർ ഉപയോഗിക്കാറ് അല്ലച്ച പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് പറഞ്ഞു പറഞ്ഞാൽ റോസാപ്പൂവിൻ്റെ എതിലുണ്ടല്ലോ അത് എന്താ നമ്മുടെ അലോവേര ജെല്ലും പാലും കൂടി മിക്സിയിൽ അടിച്ചിട്ട് ഉപയോഗിച്ചാലും മതി ഞാൻ പൗഡർ ഉള്ള കാരണമാണ് പൗഡർ എടുത്തത് കേട്ടോ പിന്നെ പാല് കാച്ചാത്ത പാലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് മുഖത്തിട്ട് കൊടുക്കാം റോസാപ്പൂവിൻ്റെ ഇതള് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുകയെന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങിച്ചിട്ട് റോസപ്പൂ വാങ്ങിയിട്ട് ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചു കൊണ്ട് പറഞ്ഞാൽ പൊടിച്ചിട്ട് നമ്മുടെ ചായരിപ്പയിൽ വെച്ചിട്ട് ചെരിച്ച് വെക്കുക അല്ല നിങ്ങൾക്ക് വെറുതെ പൊടിച്ചിട്ട് അങ്ങനെ തന്നെ വെക്കുകയെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല പൂപ്പിൽ വരാതെ വൃത്തിയിൽ നല്ല നല്ല ടൈറ്റായിട്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ ഞാനിത് വാങ്ങിയിട്ട് ഇപ്പോൾ കുറേ അഞ്ചാറ് മാസത്തിന് മേലെയായി ഉണ്ടാവും ഒരു പ്രശ്നവും നല്ല ടൈറ്റായി അടച്ച് വെച്ചാൽ മതി എന്ത് സാധനം ഉപയോഗിക്കുമ്പോഴും നിങ്ങളുടെ സ്കിന്നിന് ചേരണതാണോ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക ഞാൻ വീണ്ടും വീണ്ടും പറയണത് നിങ്ങളുടെ സ്കിന്നിന് പ്രോബ്ലങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നല്ലൊരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ എന്നുള്ളത് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒരു മസാജ് കൊടുക്കാം ചെറിയൊരു മസാജ് കിട്ടും നമ്മളിപ്പോൾ മസാജ് കൊടുക്കാൻ പറയുമ്പോഴേക്കും മണിക്കൂർ കണക്കിന് നേരം ഇരുന്ന് മസാജ് ചെയ്യുമെന്നല്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളൊരു മസാജ് കൊടുത്താൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും നിങ്ങൾ അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ലൊരു കളർ കിട്ടാനും നമ്മുടെ ഇത് സ്കിന്നിലേക്ക് നല്ലപോലെ ഇറങ്ങി പോകാനും ഒക്കെ സഹായിക്കും നമ്മൾ ഈ ഇടുന്ന പാക്ക് പിന്നെ നമ്മൾ പാക്ക് തിരിയും കൂടിയും കട്ടിക്കിട്ട് കൊടുത്ത് പിന്നെ നമ്മളത് ഉണങ്ങുമ്പോൾ കഴുകി കളയുമ്പോൾ അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് അല്ലാണ്ട് എപ്പോഴും മസാജ് ചെയ്യണമെന്ന് ചോദിക്കണ്ടേ എപ്പോഴും മസാജ് ചെയ്യുക പറഞ്ഞാൽ നിങ്ങൾ ഓയിൽ മസാജ് ചെയ്യണ്ടല്ലോ ഡെയിലി അപ്പോൾ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടും നമുക്ക് അഥവാ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുമ്പോഴെങ്കിലും ഒരു മസാജ് കൊടുത്താൽ അത് അത്രയും നമ്മുടെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ ഇപ്പോൾ നോക്ക് ഞാൻ രണ്ട് മിനിറ്റത്തെ ഒരു മസാജാണ് കൊടുത്തത് അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഡെയിലി ഇപ്പോൾ നമ്മൾ ഓയിൽ മസാജ് ചെയ്യാത്തവരാണ് ഉണ്ട് എന്നുണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഇതൊരു മസാജും കൂടി കിട്ടും അല്ലാണ്ട് ഒത്തിരി നേരം ഇരുന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഒരുപാട് ഇട്ടിട്ട് എന്താ നോവിക്കാനൊന്നും അല്ല കേട്ടോ ഞാൻ പറയണത് നിങ്ങൾ ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുക അത് ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിനെ ഇപ്പോൾ ഞാൻ അതുമാതിരി നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ എന്താ നമ്മുടെ ചാലഞ്ച് തുടങ്ങിയിട്ട് ഡെയിലി നമ്മൾ വേറെ വേറെ പാക്കാണ് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത് അപ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങൾ അന്നന്നേക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം നിങ്ങൾ എടുത്താൽ മതി ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാൻ വേണ്ടി മാത്രം എടുക്കണ്ട ഇപ്പോൾ ഞാൻ കണ്ടു കുറച്ച് എടുത്തിട്ടാണ് ഉപയോഗിച്ചത് അപ്പോൾ നമ്മുടെ മുഖത്തേക്കും കഴുത്തേക്കും ഉള്ളതേ ഉണ്ടാവുള്ളൂ അഥവാ ബാക്കി വരികയാണെങ്കിൽ കൂടി നിങ്ങൾ അപ്പം തന്നെ അത് ബാക്കിയുള്ളത് കയ്യിൽ നല്ലപോലെ തേച്ചൊരു മസാജ് കൊടുത്തിട്ട് കയ്യിലും അങ്ങോട്ട് കട്ടിക്കിട്ടിട്ട് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഞാൻ മുഖത്തിട്ട് നല്ല കട്ടിക്കന്നിട്ട് കൊടുത്തു നമുക്കിനി ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്ക് റിസൾട്ട് നോക്കാം ഇപ്പോൾ മുഖത്തത്തെ ഇട്ടിട്ട് 20 മിനിറ്റായിട്ടുണ്ട് 20 മിനിറ്റ് ആവണോ ഒരു 10-17 മിനിറ്റായി അപ്പോൾ ഞാനിത് മുഖം കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ മുഖം കഴുകിയിട്ട് വന്നിട്ടുണ്ടേ
ഇതാണ് കിട്ടിയ റിസൾട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി നിങ്ങളുടെ കയ്യിൽ റോസാ പൂവോ റോസ് വാട്ടറോ റോസാപ്പൂവിൻ്റെ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് പറഞ്ഞാൽ വെറും പാലും നമ്മുടെ അലോവേരയും കൂടി മിക്സ് ചെയ്ത് നിങ്ങൾ മുഖത്ത് തേക്കണം. നല്ല റിസൾട്ടായിരിക്കും, നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ കുറയാൻ നല്ലപോലെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഓക്കെ, ബൈ.